വെൽക്കം ബാക്ക് ടു മനീഷ് കിച്ചൺ. നമ്മൾ ഇന്നിവിടെ ഷവർമയുടെ ഒരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നാട്ടിലൊക്കെ ഇപ്പം ഷവർമയെ പറ്റി വളരെ അഭ്യൂഹങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഷവർമ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള പല രീതിയിലും, അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിലാണ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉത്ഭവിക്കുന്നത്. നമ്മളിപ്പം വളരെ വൃത്തിയോടെ ഹൈജീനായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഷവർമ കഴിക്കാൻ. അതൊരു ജങ്ക് ഫുഡാണ്, എന്നാലും എന്താ പറയുക, പിള്ളേർക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് ഷവർമ. അപ്പം ഷവർമയെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ഡോണർ കബാബ് എന്ന് പറയും. ഇത് ടർക്കിഷ് ഒറിജിനാണ്. അത് പതിയെ പതിയെ മിഡിൽ ഈസ്റ്റ് മൊത്തമായി ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇഷ്ടം പോലെ ഷവർമ കിട്ടാനുണ്ട്. പക്ഷേ നാട്ടിലെ ഷവർമ ഒക്കെ വളരെ വ്യത്യാസമാണ് മിഡിൽ ഈസ്റ്റിലെ ഷവർമയൊക്കെ വെച്ച് നോക്കുമ്പോൾ. പ്രോപ്പറായിട്ടുള്ള ഷവർമ ഒത്തിരി മാരിനേഷനൊക്കെ ഉള്ളതാണ്. പിന്നെ ചിക്കന് നാട്ടിലത്തെ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഡേഞ്ചറസ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാന്ന് പറയും, അതിനുള്ള മസാല എല്ലാം പുരട്ടുന്നതിന്. അപ്പം കുറച്ച് ഒത്തിരി നേരം വെളിയിൽ ചിക്കൻ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. ചിക്കനകത്ത് സാൽമണല്ല എന്നൊരു ബാക്ടീരിയ ഉണ്ട്. അത് ഭയങ്കര ഹാംഫുള്ളാണ് ബോഡിക്കുള്ള, എക്സ്പെഷ്യലി ഹ്യൂമൻ ബീയിങ്ങിന് ഭയങ്കര ഹാംഫുള്ളാണ്. അപ്പം ചിക്കൻ നമ്മളെപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് അത് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പച്ചയാണെങ്കിൽ പെട്ടെന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ ശ്രമിക്കുക. 5 ഡിഗ്രിക്ക് ഇത് നമ്മൾ ചിക്കൻ സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും 1-5 ഡിഗ്രി, അതായത് ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറാണ് 5 ഡിഗ്രി, അതിനുള്ളിൽ 0-5 ആണ് ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ. അപ്പം അതിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 8 ഡിഗ്രി തൊട്ട് ഒരു 60-65 ഡിഗ്രി വരെ ഡേഞ്ചർ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ബാക്ടീരിയയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. 1-65 ഡിഗ്രിക്ക് മേളിൽ, അതായത് കുക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ റോ ആയിട്ട് വെക്കാം. അപ്പം എന്താ പറയുക, നമ്മളിന്ന് ഒരു ഷവർമയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധനങ്ങൾ അതിന് വേണ്ട എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ലെറ്റ്യൂസ് വേണം. ലെറ്റ്യൂസ് നാട്ടിൽ ഇതിൻ്റെ റൊമൈൻ ലെറ്റ്യൂസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കിട്ടാനില്ലെങ്കിൽ ക്യാബേജ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചാൽ മതി ഇത് നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ്. ബ്രെഡ് ഞാനിപ്പം ഇവിടെ കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്നതാണ്. ഇത് ടോർട്ടില്ല ബ്രെഡ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ചപ്പാത്തിയിലാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. നാട്ടിലെന്തെങ്കിലും ഇതുപോലെ ഫ്ലാറ്റ് ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അതേതാണെങ്കിലും മതി. അറബിക്കിലെ ബ്രെഡ് നമുക്കവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ടൊമാറ്റോ വേണം. പിന്നെ അതിന് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആണ്, ചിപ്സ് എന്ന് പറയുന്ന സാധനം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കാൻ പോകുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ ഷവർമ ചിക്കൻ്റെ കൂടെ വെക്കുന്നതാണ്. പിന്നെ അതിനായിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിക്കൻ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് തന്നെ ഉണ്ട് എങ്ങനെയാണ് ഇത് മാരിനേറ്റ് ചെയ്തേക്കുന്നുള്ളത്. ഓവർനൈറ്റ് നമുക്ക് വെക്കണം. തലേ ദിവസം വൈകിട്ട് തന്നെ ഇത് എല്ലാം മസാലയെല്ലാം പുരട്ടി വെക്കണം, എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പിന്നീട് വേണ്ടത് നമുക്ക് ഗാർലിക് സോസാണ്. ഗാർലിക് സോസിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കും. പിന്നീട് വേണ്ടത് പിന്നെ നമുക്കതിന് വേണ്ടത് കുറച്ച് മയണൈസാണ്. പിന്നെ ഉപ്പ്, സോൾട്ട്, പിന്നെ പെപ്പർ, ഇത്രയേ ഉള്ളൂ നമുക്കിതിനുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങൾ. അപ്പം പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അത് വറുത്തെടുക്കാനുള്ള ഓയിലും വേണം. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണെന്നുള്ളത്, ആദ്യം ചിക്കൻ നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കണം. അത് നമുക്ക് സാധാരണ ഷവർമയ്ക്ക് നമ്മൾ ഗ്രില്ലിൽ റൊട്ടേറ്റ് ചെയ്താണ് അത് കുക്കാകുന്നത്. അപ്പം നമുക്കതിനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഗ്രില്ലിൽ തന്നെ അത് ചെയ്യുകയാണ്. നല്ല ഹൈ ഫ്ലെയിമിലാണ് ആദ്യം ചെയ്യേണ്ടത്. നല്ല കളറാക്കി എടുത്തതിന് ശേഷം തീ കുറച്ചിട്ട് നമ്മൾ അത് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു ഇത് ചിക്കൻ്റെ ലെഗ് പാർട്ട്, ഇത് തൈ പാർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, തുട ഭാഗം. അത് കാരണം അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10-12 മിനിറ്റ് ഒന്ന് ഗ്രില്ല്. ഷവർമയ്ക്കുള്ള ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ. അതിന് വേണ്ടി ആദ്യം നമ്മൾ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണാണ് തൈരെടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പൊടികളും ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഞാൻ ആദ്യം ഗരം മസാല ചേർക്കുകയാണ്. ഒരു ഇതൊരു ടീസ്പൂണാണ് ഗരം മസാല അതിയിടുന്നത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, അതായത് ടർമറിക് പൗഡറാണ്, അത് ഒരു 1/2 ടീസ്പൂണാണ് ഇടുന്നത്. അതിയിടാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കൊറിയാണ്ടർ പൗഡറാണ്, അതായത് മല്ലിപ്പൊടി. ഒരു ഇത് ടീസ്പൂണാണ്, സോറി ടേബിൾ സ്പൂണാണ്, അത് ഒരു 1.5 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നത്.
ഇനി ഞാനൊരല്പം ചിക്കൻ മസാല ഇടുകയാണ്. ഒരു അര ടേബിൾ സ്പൂണാണ് എടുത്തത്. അത് അത്ര നിർബന്ധമില്ല, പക്ഷേ നമ്മളൊരു നമ്മുടെ ഒരു ടച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചിക്കൻ മസാലയും കൂടെ അതിനകത്ത് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ബ്ലാക്ക് പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി, ഒരു ഒരു ഒന്നൊന്നര ടീസ്പൂൺ അങ്ങോട്ട് ഇടുകയാണ്. നമുക്ക് ഇതിലധികം സ്പൈസി ചില്ലി പൗഡറൊന്നും നമ്മൾ ചേർക്കുന്നില്ല, അതിനാൽ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഇഞ്ചിയുടെ പേസ്റ്റും ഗാർലിക് വെളുത്തുള്ളി പേസ്റ്റുമാണ്. അത് ഞാനിത് കടയിൽ നിന്ന് മേടിച്ചതാണ്, ഞാൻ അല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അതൊരു 10 ഗ്രാം വെച്ച് നമ്മൾ അതിനകത്തോട്ട് ചേർക്കുകയാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള നമ്മൾ ഉപ്പ് കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം, ചിക്കനിലൊക്കെ പിടിക്കണം. അതൊരു 10 ഗ്രാം എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ലെമൺ ജ്യൂസാണ്, ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ്, അതായത് നാരങ്ങ നീര് നമ്മൾ ചേർക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഓറഞ്ച് ജ്യൂസൊക്കെ ചേർക്കാം. നമ്മൾ അറബിക്ക് ഷവർമ മാരിനേഷൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഓറഞ്ച് ജ്യൂസ് എല്ലാം അവർ ചേർക്കും, അതിന് നല്ല ടേസ്റ്റാണത്. ഞാൻ കുറച്ചുകൂടെ ചേർക്കുകയാണ് നാരങ്ങ നീര്, ലെമൺ ജ്യൂസ്. നാട്ടിൽ ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ അതൊരു ഫുള്ള് നാരങ്ങ നമുക്കത് ചേർക്കാം. ഇത് വലിയ നാരങ്ങയാണ്, അത് കാരണം ഞാനൊരു മുക്കാൽ നാരങ്ങയുടെ നീരാണ് ചേർത്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ചിക്കൻ നമ്മൾ നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്യണം. അതിട്ട് ഇത് ഓവർ നൈറ്റ് വെക്കണം, അതായത് തലേദിവസം വൈകിട്ടേ ചെയ്ത് വെക്കേണ്ടതാണ് ഇത്. അപ്പോഴാണ് അതിന് അതിൻ്റെ മസാലയെല്ലാം നല്ലതായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് ആദ്യം മിക്സ് ചെയ്ത് വെക്കണം, അധികം ലൂസായി പോകാതിരിക്കണം. നല്ല ആ നല്ല കട്ട തൈരാണെങ്കിലും നമുക്ക് ഇതുപോലെ കിട്ടത്തുള്ളൂ. നാട്ടിലൊക്കെ കുറച്ച് ലൂസായിരിക്കും, നമുക്കത് ഇച്ചിരി കട്ടയുള്ള തൈരാണെങ്കിൽ നല്ലതാണ്. മാരിനേഷൻ നല്ലതായിട്ട് പിടിച്ചിരിക്കും ചിക്കനിൽ. ഇപ്പം മാരിനേഷന് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇരിക്കുന്നത്, നല്ല തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. അന്നേരം ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചിക്കൻ്റെ തൈ ഭാഗമാണ്, അതായത് തുടഭാഗമാണ്. നമ്മൾ എല്ലാം മാറ്റിയിട്ട് വിത്ത് സ്കിന്നാണ്, അതായത് തൊലിയോടുകൂടിയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഷവർമയ്ക്ക് തൊലിയോടുകൂടിയാണ് ചേർക്കേണ്ടത്. അത് ഇങ്ങനെ ഇരിക്കും, തൈ പാർട്ടാണ്, വിത്ത് സ്കിന്നാണ്. അപ്പം അതിനാണ് ഫാറ്റെല്ലാം നമ്മൾ ആ ഷവർമയിലോട്ട് കിട്ടുന്നത് വിത്ത് സ്കിന്നാകുമ്പോൾ. അപ്പം ഞാൻ ഇതെല്ലാം അങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നല്ലതായിട്ട് ഇതിനകത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാനിത് ഓവർ നൈറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഇതിപ്പോൾ ഞാനൊരു 700 ഗ്രാം ചിക്കനാണ്, അതായത് ഏകദേശം ഇത് 8 പീസുണ്ട്, 8 ചിക്കൻ്റെ തൈ പാർട്ടാണ് അത് നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇപ്പം നല്ല മാരിനേഷനെല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്, അത് കണ്ടാലറിയാം നമുക്ക്. അകം പുറം എല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളിത് ഒരു ദിവസം ഫുള്ള് വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യുമ്പോഴാണ് അതിൻ്റെ മസാല എല്ലാം പിടിച്ച് നല്ല ഇതാകുന്നത്. അപ്പോൾ നമുക്കത് ഗ്രില്ല് ചെയ്യുന്ന കാണിക്കാം. നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ഇത് പാത്രം റെഡിയാണ്, ചൂടായിട്ട് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതിലോട്ട് ശക്കല എണ്ണ ഞാൻ ഒന്ന് തളിച്ചു കൊടുക്കുകയാണ്. അധികം ഒന്നും എണ്ണ വേണ്ട, ഇത് നമ്മുടെ ചിക്കൻ വിത്ത് സ്കിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഫാറ്റെല്ലാം അതിൽ നിന്ന് തന്നെ വരും. നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. സ്കിന്ന് ഭാഗമാണ് നമുക്ക് ആദ്യം അടിയിൽ വരേണ്ടത്. അപ്പം നല്ല കളറായി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിടുകയാണ്. തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ടെമ്പറേച്ചർ അതിൻ്റെ തീ കുറച്ച് വെച്ചിട്ടാണ് പിന്നെ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം നല്ല കളറായതിന് ശേഷം. ചിക്കൻ ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ഞാൻ നല്ല ഒരു സൈഡ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, അത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് വെച്ചുകൊണ്ട് നമ്മൾ അടച്ച് വെച്ച് ഒരു 10-12 മിനിറ്റ് വേവിച്ചാൽ മതി. ഞാനത് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. അതേസമയം തന്നെ ഞാൻ ഓയിൽ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ്, അതായത് ചിപ്സ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് രണ്ടുകൂടെ ഒരേ സമയം ചെയ്യുകയാണ്. ഫ്രൈസ് ഞാൻ വറുത്തെടുക്കുകയാണ്. അതൊരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. അന്നേരം കോരി ഒരു സ്ട്രെയിനറിലോട്ട് എടുത്ത് മാറ്റിയാൽ മതി. ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്, ഞാനത് കോരി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റുകയാണ്. ചിക്കൻ ഇപ്പോൾ ഒരു 12-13 മിനിറ്റോളം കുക്കായിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, രണ്ട് സൈഡ് നല്ല കളറുമായി. അപ്പോൾ നമ്മളത് എടുക്കുകയാണ്. നമുക്ക് അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഷ്രെഡ് ചെയ്യണം, എന്നിട്ടാണ് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബ്രെഡിനകത്ത് വെക്കുന്നത്. നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഇതാണ് നമ്മൾ ഇപ്പോൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ. നമ്മളിനി അത് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ചിക്കൻ കുറച്ച് ചൂടാണ്. ആ സമയത്ത് നമ്മൾ ടൊമാറ്റോയും ലെറ്റ്യൂസും നമ്മൾ സ്ലൈസ് ചെയ്ത് വെക്കുകയാണ്.
നമ്മൾ ആദ്യം ടൊമാറ്റോ ഇങ്ങനെ 1/4 കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡ് എടുത്ത് കളയുക, ഡി സീഡ് ചെയ്യുക. അതുപോലെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ഇതിന് ജൂലിയൻ കട്ടിംഗ് എന്നാണ് പറയുക. അതുപോലെ ബാക്കിയുള്ള ഒരു രണ്ട് മൂന്ന് ടൊമാറ്റോ, ഞാൻ ചെറിയ ടൊമാറ്റോ ആണ്, അത് കാരണം ഞാൻ രണ്ട് മൂന്ന് ടൊമാറ്റോ ഞാനിങ്ങനെ ചെയ്യുകയാണ്. ടൊമാറ്റോ ഞാൻ എല്ലാം സ്ലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ലെറ്റ്യൂസും ചെയ്യണം. ലെറ്റ്യൂസ് കട്ട് ചെയ്യണം. ഞാൻ അതിൻ്റെ എൻഡ് പാർട്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കളയുകയാണ്. അതിനുശേഷം നല്ല തിന്നായിട്ട് നമ്മൾ ഷ്രെഡ് ചെയ്യുകയാണ്. ചിക്കൻ ഏകദേശം തണുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ചെറുതായിട്ട് തിന്നായിട്ടാണ് നമുക്ക് ഇത് സ്ലൈസ് ചെയ്യേണ്ടത്. നോക്കണം, വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഒരു രുചി വരുന്നത്. ചിക്കൻ നമ്മൾ നല്ലതായിട്ട് കുക്കാകണം. എബോവ് 75 degrees ആണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യേണ്ടത്, അപ്പോഴാണ് അത് ഫുൾ കുക്കാകുന്നത്. അതിന് താഴെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അന്നേരമാണ് നമുക്ക് ഈ എന്താ പറയുക, സാൽമണല്ല അങ്ങനെയുള്ള ബാക്ടീരിയയുടെയൊക്കെ പ്രോബ്ലംസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രെഡിനകത്ത് വെക്കാനുള്ള മിക്സറിനുള്ള സാധനങ്ങളാണിത്. ചിക്കൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, ടൊമാറ്റോ ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്. ഇതിനൂടെ സാധാരണ നമ്മൾ ഗർക്കിൻസ് അഥവാ പിക്കിൾഡ് കുക്കുമ്പർ എന്ന് പറഞ്ഞൊരു ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യും. പക്ഷേ ഞാനത് നാട്ടിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനത് ഇതിനകത്ത് ഇട്ടിട്ടില്ല ഇപ്പോൾ. പിന്നെ ഇനി നമ്മൾ കുറച്ച് മയണൈസ് മിക്സ് ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെ. അതുപോലെ പെപ്പർ അഥവാ കുരുമുളക് കൂടിയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രീൻ ചില്ലി കൂടെ ചോപ്പ് ചെയ്തിടാവുന്നതാണ്. ഞാൻ അല്പം ഉപ്പുകൂടി അതിൻ്റെ ടൊമാറ്റോയ്ക്കും ലെറ്റ്യൂസിനും ആവശ്യമുള്ള ഉപ്പുകൂടി അതിൻ്റെ കൂടെ ഇടുകയാണ്. ഇനി നമ്മളതൊരു നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതിനുള്ള മിക്സ്ചർ റെഡിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ ബ്രെഡിൽ നമ്മുടെ ഗാർലിക് സോസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ മിക്സ്ചർ വെച്ചിട്ട് റാപ്പ് ചെയ്യുകയാണ്. ഫ്രഞ്ച് ഫ്രൈസും നമ്മളതിനകത്ത് വെക്കും. അത് നമ്മളിപ്പോൾ ഇത് കാണിച്ചു തരാം. മിക്സ്ചർ നമ്മുടെ ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ചിക്കൻ, ലെറ്റ്യൂസ്, ടൊമാറ്റോ, മയണൈസ്, പെപ്പർ, സോൾട്ട്. ഓക്കെ, ഇപ്പോൾ ഷവർമ എങ്ങനെ റാപ്പ് ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഗാർലിക് സോസ് ഫുൾ അപ്ലൈ ചെയ്യുകയാണ്. ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്യണം എല്ലാ വശത്തും നല്ല രീതിയിൽ. ഗാർലിക് സോസിൻ്റെ റെസിപ്പി ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ ഞാൻ ഒന്നുകൂടെ കൊടുത്തേക്കാം. ഇത് ഫുള്ള് ഗാർലിക് സോസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മിക്സ്ചർ സെൻറ്റർ ഭാഗത്തായിട്ട് ഏകദേശം സെൻറ്റർ ഭാഗത്ത് വെക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ മിക്സ്ചർ വെച്ചാൽ മതി, ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ അത് വെളിയിലോട്ട് ചാടിപ്പോവും. ഇതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇതിനകത്ത് വെക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റ് ഷവർമയ്ക്ക് കൊടുക്കും ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കഴിഞ്ഞാൽ. ഇത് അതിന് ശേഷം രണ്ട് സൈഡും നമ്മളിങ്ങനെ മടക്കണം. രണ്ട് സൈഡും മടക്കിയതിന് ശേഷം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നല്ല ഇവിടെ വെച്ച് തന്നെ നമ്മൾ ടൈറ്റാക്കി തുടങ്ങണം. ടൈറ്റാക്കിയതിന് ശേഷം പതുക്കെ നമ്മൾ ഇത് റോൾ ചെയ്ത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവരികയാണ്. ഇതിന് ശേഷം നമ്മളൊരു ഗ്രില്ലിലോ തവയിലോ എവിടെയെങ്കിലും വെച്ച് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കണം. രണ്ട് സൈഡും നല്ല കളറാവും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കട്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് കാണിക്കാം. ഞാൻ വെച്ച് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒരല്പ എണ്ണ ജസ്റ്റ് ഒന്ന് തളിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് അത് ഒന്ന് തുടച്ച് കളയുകയാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതിനുശേഷം നമ്മൾ റാപ്പ് ചെയ്ത ഭാഗമാണ് ആദ്യം അടിയിൽ വെക്കേണ്ടത്. അതിനുശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ സൈഡ് നല്ല കളറായിട്ടുണ്ട്. നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുത്തു. അത് പെട്ടെന്ന് തന്നെ കളറാവും, നമ്മൾ സൂക്ഷിക്കണം കരിഞ്ഞ് പോകാതെ. ഇപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് മറ്റേ സൈഡ് തന്നെ കളറായിട്ടുണ്ടാവും. ഉണ്ടോ, കളറായിട്ടുണ്ട്. ഞാൻ പിന്നെ അത് ചെരിച്ച് വെച്ച് സൈഡുകൂടെ ഒന്ന് കളറാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ അടുത്തതും വെച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് കാണിക്കാം. ചിക്കൻ റാപ്പ് ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തിരിക്കുകയാണ്. ഞാനത് കട്ട് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണെന്നുള്ളത് അറേഞ്ച് കാണിക്കാം.
ഇപ്പോൾ നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം, ഹൈജീനിക് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.